നമസ്കാരം. നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടോട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ എളമ്പള്ളൂർ നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാം. അവിടെ മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായ ഒരു വാർത്ത ഇട്ടതാണ്. പരാതി കൊടുക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം നാട്ടുകാർ പരാതി കൊടുത്തു, എന്നിട്ടും അതിന് യാതൊരു പരിഹാരവും ഉണ്ടാകുന്നു. ഇന്ന് ആദ്യത്തെ വാർത്ത അതാണ്. രണ്ടാമതായി നമ്മൾ കൊടുക്കുന്നത്, അടുത്ത ആഴ്ച റമദാനാണ്. റമദാൻ്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ചകൾ ഇസ്ലാം മത വിശ്വാസികൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ദിവസം പള്ളികളിൽ ധാരാളം ഭക്തന്മാരെത്തും. ആ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. പിന്നെ മംഗളോദയം ബിരുദശാലയിൽ കുട്ടികളുടെ അവധിക്കാലം ആരംഭിച്ചു. നാളെ കാര്യവേലി പബ്ലിക് ലൈബ്രറി നേത്ര പരിശോധനാ ക്യാമ്പുണ്ട്. തീർച്ചയായിട്ടും 8 മണി മുതൽ 12 മണി വരെയാണ്. നിങ്ങൾക്കെല്ലാം അവിടെ എത്താം. വാർത്തകളിലേക്ക് പോകാം. നാളെ April 6 വേൾഡ് ടേബിൾ ടെന്നീസ് ഡേ, ലിംഗാതീത ശാക്തീകരണ ദിനം, ട്രാൻസ്ജെൻഡേഴ്സ് ഡേ ഓഫ് എംപവർമെൻറ്റ്, വികസനത്തിനും സമാധാനത്തിനും സ്പോർട്സ്, ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ്, ഉപ്പു സത്യാഗ്രഹ ദിനമാണ്. വിഖ്യാത നോർവീജിയൻ ബീജഗണിത ശാസ്ത്രജ്ഞൻ നീൽസ് ഹെൻറിക് ഏബൽ അന്തരിച്ചു. 1829 ഈ വിയോഗം. ലോക ടേബിൾ ടെന്നീസ് ദിനം 2015 മുതൽ എല്ലാ വർഷവും April 6 ആഘോഷിക്കുന്നു. ഇത് വികസനത്തിനും സമാധാനത്തിനുമുള്ള അന്താരാഷ്ട്ര കായിക ദിനമായാണ് പരിഗണിക്കുന്നത്. 1971 ജാപ്പനീസ് നഗരമായ നഗോയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് WTTD 2022 സംസ്ഥാന തലങ്ങളിലും വൈരുദ്ധ്യമുള്ള കക്ഷികൾക്കിടയിൽ സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നു. ലോക ടേബിൾ ടെന്നീസ് ദിനം 2022 ഇനി പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നു. എല്ലായിടത്തും എല്ലാത്തരം അക്രമങ്ങളും അനുബന്ധ മരണനിരക്കും ഗണ്യമായി കുറയ്ക്കുക. അക്രമം തടയുന്നതിനും ഭീകരതയെ കുറ്റകൃത്യങ്ങളെയും ചെറുക്കുന്നതിനും എല്ലാ തലങ്ങളിലും പ്രത്യേകിച്ച് വികസന രാജ്യങ്ങളിൽ ശേഷി വളർത്തിയെടുക്കുന്നതിന് അന്താരാഷ്ട്ര സഹകരണം ഉൾപ്പെടെ പ്രസക്തമായ ദേശീയ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക. ടേബിൾ ടെന്നീസ് മത്സരത്തിന്റെ മാത്രം കാര്യമല്ല, നല്ല സാമൂഹിക മാറ്റത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക കൂടിയാണ് ഈ ദിനം ലക്ഷ്യം വെക്കുന്നത്. വ്യത്യസ്ത പ്രായക്കാർ, ലിംഗഭേദം, വ്യത്യസ്ത ശാരീരിക അവസ്ഥകളുള്ള ആളുകൾ ആസ്വാദനത്തിനോ മത്സരത്തിനോ വേണ്ടി ഒരുമിച്ച് കളിക്കാൻ കഴിയുന്ന ഒരു കായിക വിനോദമെന്ന നിലയിൽ ടേബിൾ ടെന്നീസിന് സവിശേഷമായ മൂല്യമുണ്ട്. അതിനാൽ ടേബിൾ ടെന്നീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്പോർട്സിനോടുള്ള സ്നേഹം പ്രചരിപ്പിക്കാനും ആളുകൾക്ക് അതിൽ താല്പര്യമുണ്ടാക്കാനുമുള്ള ദിവസമാണിത്. ടേബിൾ ടെന്നീസ് പിങ് പോങ് എന്നും അറിയപ്പെടുന്നു. വിക്ടോറിയൻ ഇംഗ്ലണ്ടിന്റെ കാലത്താണ് ഇത് യഥാർത്ഥത്തിൽ ഒരു പാർലർ ഗെയിമായി കളിച്ചിരുന്നത്. പിങ് പോങ് എന്ന ജേ ജാക്വസ് ആൻഡ് സൺ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ആകർഷകമായ പദപ്രയോഗമാണ് ഉപയോഗിച്ചു. അതിനാൽ 1901 ട്രേഡ്മാർക്ക് ചെയ്തു. 1926 ഇംഗ്ലണ്ടിലെ വൈമൺ ഹാമിൽ നിന്നുള്ള ഹെൻറി ലോസ് ആണ് ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. ഡെൻമാർക്ക്, ചെക്കോസ്ലാവാക്യ, ഇന്ത്യ, സ്വീഡൻ എന്നിവയുൾപ്പെടെ 9 രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അതിന്റെ സ്ഥാപകാംഗങ്ങൾ. ലോകമെമ്പാടുമുള്ള 226 അംഗ അസോസിയേഷനുകളുള്ള ഈ ഓർഗനൈസേഷൻ ഈ കായിക രംഗത്തിന്റെ ഭരണസമിതിയായി തുടരുന്നു. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ അടിസ്ഥാന ദൗത്യങ്ങളിലൊന്ന് ടേബിൾ ടെന്നീസ് ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ലോകത്തിന്റെ ഓരോ കോണിലും കളിക്കാൻ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ദൗത്യം. ടേബിൾ ടെന്നീസ് ഒരു മത്സര കായിക ഇനമായി മാറുന്നത് വളരെ മന്ദഗതിയിലായിരുന്നു. എന്നാൽ 1926 ലണ്ടനിൽ ആദ്യമായി ലോക ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നടന്നു. 1988 വേനൽക്കാല ഒളിമ്പിക്സിൽ ആദ്യമായി പിങ് പോങ് ഔദ്യോഗിക പരിപാടിയായി ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിനുശേഷം ടേബിൾ ടെന്നീസ് അതിന്റെ നിയമങ്ങളെ മാനിച്ചു. 2000 സിഡ്നിയിൽ ഒളിമ്പിക്സ് നടന്നപ്പോൾ കളിക്കാർക്ക് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള നിയമങ്ങൾ അവർ നടപ്പിലാക്കി. അതിനുശേഷം ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ പോലുള്ള സംഘടനകൾ ടേബിൾ ടെന്നീസ് ഒരു പുതിയ തലത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഔദ്യോഗിക നിയമങ്ങൾ സ്കോറിംഗ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയപ്പോൾ ടേബിൾ ടെന്നീസ് കളിക്കുന്നതിൽ വരുത്തിയ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് സംഭവിച്ചു. 75 21 സ്കോറിംഗ് സമ്പ്രദായം ഉണ്ടായിരുന്നത് മാറ്റി. ആദ്യം 11 നേടിയാൽ ഗെയിം വിജയിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറ്റി.
ഓരോ കളിക്കാരനും 10 പോയിന്റുകൾ ഉണ്ടെങ്കിൽ കളിക്കാരന് 2 പോയിന്റ് ജയിക്കണമെങ്കിൽ മാത്രമാണ് ഈ നിയമത്തിന് അപവാദം. നാളെ April 7 ലോക ആരോഗ്യ ദിനമാണ്. നാളെ 1948 ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും April 7 ലോകാരോഗ്യ ദിനം ആഘോഷിക്കുന്നു. അതിനെക്കുറിച്ച് വിശദമായി നാളെ അറിയാം. ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിൽ വാർഷികാഘോഷം April 14 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ നാളുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറുകളും സമ്മാനം. ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന 1000 കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ചിന്നൂസ് ജിമിക്കി ഫെസ്റ്റ്. വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ അറൈവൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു. ഡെയിലി വെയർ, ബാംഗിൾസ്, ചെയിൻ എന്നിവയ്ക്ക് വെറും 3% മുതൽ പണിക്കൂലി. 5 പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. ആൻഡി, ചെട്ടിനാട്, നഗാസ്, ടർക്കിഷ് തുടങ്ങിയ ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടി കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിരിക്കുന്നു. ആഘോഷങ്ങളുടെ മാറ്റു കൂട്ടുവാനായി സ്പെഷ്യൽ ആനിവേഴ്സറി ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. നമ്മുടെ കളമ്പുഴ സ്കൂളിന് മുൻവശം, അമ്പലത്തിന് മുൻവശമുള്ള റോഡാണ്. ഭയങ്കരമായിട്ട് വെള്ളം കയറി, മഴ പെയ്താലുണ്ടെങ്കിൽ ഇവിടെ വെള്ളം കയറുകയാണ്. ദേശീയപാത അധികൃതർ ഇവിടെ നടപ്പാത പണിഞ്ഞപ്പോഴാണ് ഇത്രയും കുഴപ്പങ്ങൾ വന്നത്. കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും എല്ലാം വളരെ ദുരിതമാണ് ഈ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അധികൃതർ പല പ്രാവശ്യം നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും യാതൊരു മാറ്റവും ഇതിനെ വരുത്തിയിട്ടില്ല. വെള്ളം ഒഴുകേണ്ട കൾവർട്ടിനുള്ളിൽ സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ കേബിൾ പൈപ്പുകൾ. ചെളിവെള്ളം കെട്ടിനിൽക്കുന്നത് ദേശീയപാതയിൽ. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്കിടയിലൂടെ വെള്ളം ഒഴുകി പോകേണ്ട കൾവർട്ടിൽ നിറയെ സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ കേബിൾ പൈപ്പുകൾ ഇട്ടിരിക്കുന്നത് നീരൊഴുക്ക് തടയുന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇളമ്പുള്ളൂർ ജംഗ്ഷനിലാണ് മഴ കണ്ടാൽ വെള്ളക്കെട്ടാകുന്നത്. റോഡിൻ്റെ ഓരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയിരുന്ന വെള്ളം ഇളമ്പുള്ളൂർ ദേവീക്ഷേത്രത്തിന് മുന്നിൽ ദേശീയപാതയ്ക്ക് അടിയിലൂടെയുള്ള കൾവർട്ട് വഴി റെയിൽവേ പുറംപോക്കിലെത്തിയിരുന്നു. ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നിരുന്ന കൾവർട്ടാണ് ഇപ്പോൾ നീരൊഴുക്ക് സാധ്യമല്ലാത്ത വിധം അടഞ്ഞിരിക്കുന്നത്. ദേശീയപാത അധികൃതർ നവീകരണത്തിൻ്റെ ഭാഗമായി പാതയ്ക്കിരുവശവും നടപ്പാതകളും പൈപ്പ് വേരുകളും തീർത്തപ്പോൾ ഓടയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നതിനുള്ള പ്രവേശന ഭാഗം വെള്ളം ഒഴുകാൻ ഭാഗത്തിൽ വൃത്തിയാക്കി. ഇതുകൂടി ആയതോടെ ഒരു തുള്ളി വെള്ളം പോലും പോകാത്ത സ്ഥിതിയായി. ഇളമ്പുള്ളൂർ ക്ഷേത്രം, ഇളമ്പുള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇളമ്പുള്ളൂർ KGU ഗവൺമെൻറ് സ്കൂൾ എല്ലാം ഈ ജംഗ്ഷനിലാണ്. KSRTC സ്വകാര്യ ബസ്സുകൾ നിർത്തുന്ന ബസ് ബെയിലാണ് വെള്ളക്കെട്ടുള്ളത്. ബസ്സിൽ നിന്ന് യാത്രക്കാർക്ക് ഇറങ്ങുന്നതിനും കയറുന്നതിനും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ഇളമ്പുള്ളൂർ പഞ്ചായത്ത് ദേശീയപാത അധികൃതരെ പല പ്രാവശ്യം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചെങ്കിലും ശാശ്വത പരിഹാരമായിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിനും നവകേരള സഭത്തിലും നാട്ടുകാർ പരാതി നൽകിയെങ്കിലും പരിഹാരമില്ല. വേനൽമഴയിലും റോഡിൽ ചെളി നിറയുക. വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും. സ്പോക്കൺ ഇംഗ്ലീഷ് GKയിലൂടെയും കറണ്ട് അഫയേഴ്സിലൂടെയും പഠിപ്പിക്കുന്നു. വീനസ് കരിയർ ഗൈഡൻസ് സെന്റർ, ആശുപത്രി മുക്ക്, കുണ്ടറ. ഉദ്യോഗാർത്ഥികളുടെ ആശാകേന്ദ്രം. റമദാനിലെ അവസാന വെള്ളിയിൽ ഭക്തി നിർഭരരായി വിശ്വാസി വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും ഭക്തി നിർഭരവുമായ മാസമാണ്. റമദാനിലെ അവസാന വെള്ളിയാഴ്ച വ്രതാനുഷ്ഠാനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ മുന്നോടിയായാണ് ഈ ദിനം വിശ്വാസികൾക്ക്. ഈ ദിനം വിശ്വാസികൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. അവസാന വെള്ളിയാഴ്ച വിശ്വാസികൾ ജുമാ മസ്ജിദുകളിലേക്ക് ഒഴുകിയെത്തി. ഇളമ്പുള്ളൂർ ജുമാ മസ്ജിദ് നമസ്കാരത്തിന് സയ്യിദ് മുഹമ്മദ് നദ്വി അൽ ഹസനി നേതൃത്വം നൽകി. പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ, സെക്രട്ടറി അബ്ദുൽ ഗഫൂർ, ട്രഷറർ സാബു എന്നിവർ നേതൃത്വം നൽകി. വിനോദത്തിലൂടെ വ്യായാമം, ആഹ്ലാദത്തിലൂടെ ആരോഗ്യം. ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ, ആശുപത്രി മുക്ക്, കുണ്ടറ. അഡ്മിഷൻ തുടരുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994513875. ഊട്ടിയും കൊടൈക്കലാനുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഒഴിച്ചുകൂടാനാകാതെ എടുത്തു വയ്ക്കുന്ന ഒരു കാര്യമാണ് രോമകുപ്പായങ്ങൾ. ഇതില്ലാതെ നമുക്ക് തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഭംഗിയുള്ള രോമകുപ്പായങ്ങൾ മനുഷ്യൻ്റെ ക്രൂരതയുടെ പ്രതീകങ്ങൾ കൂടിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇതിനുമൊരു കാരണമുണ്ട്. ഭംഗിയുള്ള രോമകുപ്പായങ്ങൾ മാത്രമല്ല, നാം ഉപയോഗിക്കുന്ന പലതരം കോട്ടുകളും ബെൽറ്റുകളും ഹാൻഡ് ബാഗുകളും
സൗന്ദര്യവർദ്ധക വസ്തുക്കളുമൊക്കെ ഒരർത്ഥത്തിൽ ക്രൂരതയുടെ പ്രതീകങ്ങളാണ്. ഇവയിൽ പലതും നിർമ്മിക്കുന്നതിനും അവയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി പലതരം ജീവികളോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതയാണ് ഇങ്ങനെ പറയുന്നതിന് അടിസ്ഥാനം. ഇത്തരം ക്രൂരതകൾക്ക് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. രോമകുപ്പായങ്ങളുടെ നിർമ്മാണത്തിനു വേണ്ടി ആശ്രയിക്കുന്ന കരാശുക്കൾ ആളുകളുടെ കാര്യം തന്നെ നോക്കുക. പ്രത്യേകമായി തീറ്റ കൊടുത്ത് വളർത്തുന്ന കരാക്കുകൾ, ആട്ടിൻകുട്ടികളെ അവ ജനിച്ച് 48 മണിക്കൂറിനകം തന്നെ കൊന്നാണ് വില കൂടിയ ചില ഇനം രോമകുപ്പായങ്ങൾക്ക് ആവശ്യമായ രോമം ശേഖരിക്കുന്നത്. രോമം ചുരുളാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശേഖരിക്കാനാണ് ഇപ്രകാരം ചെയ്യുന്നത്. ജനിച്ച 50 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇവയുടെ രോമം ചുരുണ്ടു തുടങ്ങുമെന്നത്രേ. ജീവനോടെയാണ് ഇവയുടെ തൊലി ഉരിക്കുന്നതെന്നും ഓർക്കുക. മനോഹരമായ ബെൽറ്റുകളും ഹാൻഡ് ബാഗുകളും മറ്റും നിർമ്മിക്കുന്നതിനാവശ്യമായ പാമ്പിൻ തോൽ ലഭ്യമാക്കുന്നത് പാമ്പുകളെ ജീവനോടെ തൊലി ഉരിക്കുന്നു. പാമ്പുകളെ തലകീഴാക്കി പിടിച്ചോ തലമരത്തിന് ആണിയടിച്ചു പിടിപ്പിച്ചോ ഒറ്റ വലിക്ക് തൊലി ഉരിഞ്ഞെടുക്കുകയാണ് പതിവ്. ഷേവിംഗ് ബ്രഷുകളും ചിത്രകാരന്മാർക്കുള്ള ബ്രഷുകളും മറ്റും നിർമ്മിക്കുന്നതിനാവശ്യമായ പന്നിരുമം പന്നിയെ പിടിച്ചുകിടത്തി ബലമായി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സൗന്ദര്യവർദ്ധക വസ്തുക്കളായ ഷാമ്പുവും മറ്റും വിൽപ്പനയ്ക്ക് മുമ്പ് പരിശോധിക്കുന്നതിനായി മുയലുകളോട് ചെയ്യുന്ന ക്രൂരത ഇതിലും കഠിനമാണ്. ഈ രാസവസ്തുക്കൾ അപകടകരമാണോ എന്ന് പരിശോധിക്കുന്നതിനായി അത് മുയലുകളുടെ കണ്ണിലൊഴിക്കുന്നു. മുയലുകൾക്ക് കണ്ണുനീർച്ചാലുകൾ ഇല്ലാത്തതിനാൽ കണ്ണിലൊഴിച്ച ദ്രാവകങ്ങൾ ഒഴുകിപ്പോവുകയില്ല. തൽഫലമായി മുയലുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം ഭീകരമാണ്. അവ വേദന കൊണ്ട് പിടയും. പല സന്ദർഭങ്ങളിലും പരീക്ഷണങ്ങൾക്ക് ശേഷം അവ അന്ധരാകാറുണ്ട്. ഈ ക്രൂരത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒട്ടനവധി സംഘടനകൾ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. മൃഗങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കളിൽ ഭൂരിഭാഗവും വെറും സുഖഭോഗ വസ്തുക്കളാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അവധിക്കാല ക്ലാസ് പിന്നെ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെയും ബാലവേദിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന അവധിക്കാല ക്ലാസ് മുഹത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് ജെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ പ്രഭാകരൻപിള്ള, വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം, ലൈബ്രറിയൻ സിന്ധു മുരളി, പി എച്ച് ആതിര, എസ് സമന്തഭദ്രൻ എന്നിവർ സംസാരിച്ചു. കാര്വേലിൽ പബ്ലിക് ലൈബ്രറിയുടെയും ശ്രീനേത്ര കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 10 മുതൽ 12 വരെയാണ് ക്യാമ്പ്. തോറ്റുപോയി എല്ലാ അർത്ഥത്തിലും ഇന്ന് ചുവരിൽ എഴുതി വെച്ചൊരു ഗവൺമെന്റ് ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഇന്നലെ രാവിലെ വായിച്ചത്. വല്ലാതെ സങ്കടം തോന്നുന്നു. എത്ര പരീക്ഷകളുടെ കടമ്പ കടന്നിട്ടാകും അയാൾ ഡോക്ടറായത്. പിന്നീടും എത്രയോ കടമ്പകൾ പിന്നിട്ടാണ് ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ പദവി നേടിയിട്ടുണ്ടാകുക. എന്നിട്ടും അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് തോറ്റുപോയി എന്നാണ്. ജീവിതത്തോട് തോറ്റുപോകുന്ന മനുഷ്യർ, ഡോക്ടർ മാത്രമല്ല അഭിഭാഷകർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, സാധാരണക്കാർ, തൊഴിലാളികൾ, യുവതി യുവാക്കൾ, പെരുക്കപ്പട്ടിക ഭീതിജനകമാണ്. തോറ്റുപോയെന്ന് സങ്കടപ്പെട്ട് ഉപേക്ഷിച്ചു പോകുന്നവർ, ലൈഫ് കോപ്പിംഗ് സ്കിൽസ് എന്നൊരു കല മാത്രം നാം എവിടെയും അഭ്യസിക്കുന്നില്ല എന്ന വലിയൊരു കുറവുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും. അവനവനെ തന്നെ സ്നേഹിക്കുക എന്നത് പ്രധാനമാണ്. മറ്റാരും സ്നേഹിച്ചില്ലെങ്കിലും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും സ്വയം സ്നേഹിച്ചും സ്വന്തം തോളിൽ തട്ടി പ്രോത്സാഹിപ്പിച്ചും കൊച്ചു കൊച്ചു നേട്ടങ്ങളിൽ സ്വയം അനുമോദിച്ചും സ്വയം മുന്നോട്ടു പോകാനുള്ള ഊർജം ഉള്ളിലുണ്ടാക്കുക ആവശ്യമാണ്. സ്വന്തം സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റാരെയും ഏൽപ്പിക്കാതിരിക്കുക എന്നതാണ് മറ്റൊന്ന്. അവർ മുഖം തിരിച്ചാൽ, അവർ അവഗണിച്ചാൽ, ഒറ്റയ്ക്കായി പോയാൽ ഉടൻ തകർന്നു വീണു പോകുന്നവരായിരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. ആരുമില്ലെങ്കിലും ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്ന ദൃഢനിശ്ചയത്തിൻ്റെ പേരാണ് ജീവിതം. പണിയെടുത്ത് മേലധികാരികളെ പ്രീതിപ്പെടുത്താനോ പണവും സമ്മാനങ്ങളും കൊണ്ട് കുടുംബാംഗങ്ങളെ തൃപ്തിപ്പെടുത്താനോ കഴിയില്ല എന്ന് തിരിച്ചറിയുക. മറ്റുള്ളവരുടെ കയ്യടികൾക്കും നല്ല വാക്കുകൾക്കും വേണ്ടി ജീവിക്കുന്നത് വഴി നിരാശ മാത്രമാകും ഫലം. യൂസ് ആൻഡ് ത്രോ ആണ് പല ജോലിയിടങ്ങളുടെയും പല ബന്ധങ്ങളുടെയും അടിസ്ഥാന നയമെന്ന് തിരിച്ചറിയുന്നതാണ് നല്ലത്. ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയപ്പെട്ടു എന്ന വിലപിക്കേണ്ടതില്ല. റോൾ തീർന്നാൽ നിശബ്ദമായി പിന്മാറി നിൽക്കാനും പഠിക്കേണ്ടതല്ലേ. അജാതശത്രു എന്നൊരു പ്രയോഗമുണ്ട്. ശത്രുവായി ഇനിയും ആരും ജനിച്ചിട്ടു പോലും ഇല്ലാത്തയാൾ എന്നാണ് അർത്ഥം. അങ്ങനെ ഒരാൾ ഈ ഭൂമിയിലില്ല. എല്ലാവർക്കും ഉണ്ടാകും ശത്രുക്കൾ. ശത്രുക്കൾ ഉണ്ടാവാൻ മോശം കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. നന്നായി ജീവിച്ചാലും മതി. നന്നായി പണിയെടുത്ത് നല്ല പേരുണ്ടാക്കി ഉള്ളതുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കുന്നത് കണ്ടാൽ
സഹിക്കാനാകാത്തവരുണ്ട് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. അത് സ്വന്തം കുടുംബത്തിൽ പോലും ഉണ്ടാകാം. അതിൻ്റെയൊന്നും പേരിൽ ഉള്ളുനൊന്തിരിക്കേണ്ടതില്ല. അതും പ്രതീക്ഷിക്കണം ജീവിതത്തിൽ. എ ഷോൾഡർ ടു ലീൻ ഓൺ, മുഖം ചായ്ക്കാനൊരു ചുമൽ ജീവിതത്തിലുണ്ടെങ്കിൽ നല്ലതാണ്. മനസ്സംഘർഷങ്ങൾ പറയാനും ലജ്ജ തോന്നാതെ കരയാനും തുറന്നു സംസാരിക്കാനും ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനും കഴിയുന്നൊരു ചുമൽ. ഒരുപാട് നാൾ കൊണ്ടേ അങ്ങനെ ഒരാളെ കണ്ടെത്താനാകൂ. ചിലപ്പോൾ കണ്ടെത്തിയില്ല എന്നും വരാം. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാനുള്ള ധൈര്യം ആർജിച്ചെടുക്കേണ്ടി വരും. പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്നൊക്കെ എല്ലാവരും പറയും. സ്വയം സംസാരിക്കൽ, സ്വയം പ്രചോദിപ്പിക്കൽ. അതിന് കഴിഞ്ഞില്ലെങ്കിലും നെഗറ്റീവ് സെൽഫ് ടോക്ക് ശീലിക്കാതിരിക്കുക. എന്നെ ആർക്കും വേണ്ട, എൻ്റെ ജീവിതം തീർന്നു തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം മറന്നേക്കൂ. ലഹരി ഉപയോഗിക്കുക കൂടി ചെയ്യുന്നവരിൽ ഇത് കൂടുകയും ചെയ്യും. ജീവിച്ച് മുന്നേറാനും യുക്തിയോടെ ചിന്തിക്കാനുമുള്ള ആത്മധൈര്യമാണ് ഇതിലൂടെ ചോർന്നു പോകുന്നത്. പെട്ടെന്നൊരു പഴയ സുഹൃത്ത് പ്രത്യക്ഷപ്പെട്ട് പണക്കെട്ടി നൽകി സഹായിക്കുന്നത് പോലുള്ള അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാൻ ജീവിതം അമർചിത്രകഥയല്ല. ജീവിതത്തിന് അതിൻ്റേതായ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്. അത് കടന്നു പോകുവോളം സമചിത്തമാകുവാൻ പഠിക്കേണ്ടതുണ്ട്. കൈയൊന്ന് മുറിഞ്ഞാൽ അത് കരയാനൊരു ടൈം സ്പാൻ ഉണ്ട്. അതുവരെ കാത്തിരിക്കണം. അക്ഷമ കൊണ്ട് മുറിവ് കരിയില്ല. ജീവിതത്തിലെ തോൽവികൾ, തിരിച്ചടികൾ, തിരസ്കരണങ്ങൾ, അവമതിപ്പുകൾ, അവയൊക്കെ കലങ്ങിത്തെളിയാൻ ഒരു സമയമുണ്ട്. അവ സമ്മാനിക്കുന്ന മുറിവുകൾ കരിയാൻ സമയമെടുക്കും. അതിലൂടെ കടന്നുപോകാൻ സ്വയം അനുവദിക്കുക. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ച് ഒരുക്കിത്തീരുന്ന ത്യാഗദീപമാകാതെ, പിന്നീട് അതിനെക്കുറിച്ച് പരിതപിച്ച് ഒരുക്കിത്തീരാതെ, അവനവന് സന്തോഷം നൽകുന്ന പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാനും ദിവസം കുറച്ച് സമയം സ്വന്തമായി മാറ്റിവെക്കുക കൂടി വേണം. പാട്ട് കേൾക്കാനോ വായിക്കാനോ ചെടി നടാനോ നടക്കാൻ പോകാനോ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. മറ്റാരും സന്തോഷമുണ്ടാക്കി നിങ്ങൾക്ക് വിളമ്പിത്തരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരു ജോലി കിട്ടാൻ സഹായിച്ചേക്കുമെന്നല്ലാതെ മാർക്ക് ലിസ്റ്റുകളും സർട്ടിഫിക്കറ്റുകളും ജീവിതത്തിൽ വിലപ്പെട്ടതാകുന്നില്ല. നേട്ടങ്ങൾക്കും റാങ്കിനും വേണ്ടിയും ഒന്നാം സ്ഥാനങ്ങൾക്ക് വേണ്ടിയും മാത്രം മക്കളെ വളർത്തുന്നവർ മേൽ സൂചിപ്പിച്ച ലൈഫ് കോപ്പിംഗ് സ്കിൽസ് അവർ എവിടെ നിന്നാണ് പഠിക്കുക എന്നതുകൂടി ചിന്തിക്കണം. അവരെന്നാണ് തോൽക്കാനും തോൽവിയെ സ്വീകരിക്കാനും അതിജീവിക്കാനും കൂടി പഠിക്കുക. നിങ്ങൾക്ക് ആത്മഹത്യ ചിന്ത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് തുറന്നു പറയാൻ ആരുമില്ലെങ്കിൽ മൈത്രിയിൽ വിളിക്കൂ. സ്വകാര്യതയോടെ കുറ്റപ്പെടുത്താതെ നിങ്ങളെ കേൾക്കും. സേവനം സൗജന്യമാണ്. വിളിക്കേണ്ട നമ്പർ 04 84 2 5 4 0 5 3 0. ഈ എഴുത്തിൻ്റെ കടപ്പാട് ശ്രീ ജോയി മാത്യു. ആട്ടോട്ട വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. തീർച്ചയായിട്ടും 3 വർഷമായി നമ്മൾ നാട്ടുവട്ടം വാർത്തകൾ ചെയ്യുന്നു. നാടിൻ്റെ സ്പന്ദനമായി, നാടിൻ്റെ അഭിലാഷമായി, നേരിൻ്റെ നേർക്ക് പിടിച്ച കണ്ണാടിയായി നമ്മുടെ വാർത്തകൾ ഇത്രയും നാളും പുരോഗമിക്കുകയാണ്. കുറേയധികം അഭ്യുതകാംക്ഷികൾ ഞങ്ങളോടൊപ്പം എല്ലാ ദിവസവും ഉണ്ട്. കുറേയധികം പേർ അവർക്ക് വേണ്ടി മാത്രമാണ് സത്യത്തിൽ ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത്. അതോടൊപ്പം നാടിൻ്റെ നാവാകണം എങ്കിൽ നാടിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾക്കറിയണം. എല്ലാം അറിയാനും എത്താനും ഉള്ള ഒരു വലിയ പിന്നെ മായിക മാന്ത്രിക ശേഷിയൊന്നും ഉള്ളവരല്ല മാധ്യമ പ്രവർത്തകർ. നിങ്ങൾ അറിയിച്ചാൽ മാത്രമാണ് നമുക്കത് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് വാർത്തകളെല്ലാം നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിൻ്റെ 4 സിനിമകൾ അത് നിങ്ങൾ യൂട്യൂബിൽ കയറി ഒന്ന് കാണണം. 4 സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. 4 മുഖം, കനൽ ചിരികൾ, നാളെ. ഇനി ഞങ്ങളുടെ പുതിയ സിനിമ എത്തുന്നത് ഈ മാസം 28 വോട്ടെടുപ്പ് കഴിഞ്ഞ് അത് 2 ദിവസം ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് കുണ്ടറയിലുള്ള ഫാസൻ്റെ ഹാളിൽ പുതിയ സിനിമ, സംഭാഷണമുള്ള സിനിമ റിലീസ് ചെയ്യും. കൂട്ട് അത് കാണാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു. നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിൻ്റെ സ്നേഹം ആദരം.